Hello friends, hello Games Square League swagatham. Nammala plus 2 maxillary relations and functions aanu nokikondirunnathu. Appo nammala ee video il nokkan povunna oru pudhiya topic aanu ee chapter la thana avasaanatha topic aanu ettavum simple aayittulla topic aanu binary operations nu parayunnathu. அப்ப இதுவரை உள்ள वीडियोस കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് വളരെ സിമ്പിൾ ആണ് ട്ടോ അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഓക്കേ അപ്പോൾ എന്താ ബൈനറി ഓപ്പറേഷൻസ് എന്ന് നോക്കാം അപ്പോൾ ബൈനറി ബൈ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബൈ എന്ന് പറഞ്ഞാൽ ടൂ എന്നാണ് അർത്ഥം അപ്പൊ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയാം അപ്പൊ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെയുള്ള ബൈനറി ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അപ്പൊ ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് അറിയാതെ തന്നെ നിങ്ങൾ കുറെ ബൈനറി ഓപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു ചെറുപ്പം മുതലേ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താ ബൈനറി ഓപ്പറേഷൻസ് എന്ന് അപ്പൊ ഏതൊക്കെ ബൈനറി ഓപ്പറേഷൻസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾ ചെയ്ത കാര്യം തന്നെ ഈ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ തന്നെയാണ് ഈ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറേ ബൈനറി ഓപ്പറേഷൻ അതിൽ നാലെണ്ണം മാത്രമേ നമുക്ക് പഠിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇതുവരെ ഓക്കെ എങ്ങനെയാണ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ടാണെന്ന് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ രണ്ട് സംഖ്യകൾ മാത്രമല്ല നമുക്ക് കുറേ സംഖ്യകൾ തമ്മിൽ കൂട്ടാം ഗുണിക്കാം ഹരിക്കാം അതൊക്കെ നിങ്ങൾക്ക് അറിയാല്ലേ അപ്പൊ എങ്ങനെയാണ് ഇത് ബൈനറി ഓപ്പറേഷൻസ് ആവുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ ഞാൻ 2+3+5 ഇതാണ് എനിക്ക് കൂട്ടേണ്ട സംഖ്യകൾ എന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും 2+3 കൂട്ടും അല്ലെ ആദ്യം എന്താണ് രണ്ട് സംഖ്യകൾ തമ്മിലാണ് കൂട്ടുന്നത് 2+3=5 പിന്നെന്താ 5+5 ആദ്യം രണ്ടെണ്ണം പിന്നെ രണ്ടെണ്ണം ഓക്കെ അപ്പൊ എന്തുകൊണ്ടാ ബൈനറി ഓപ്പറേഷൻ ഇതിനെ വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് എപ്പോഴും നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിലാണ് കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ചെയ്യാം മനസ്സിലായോ അപ്പൊ ഈ രണ്ട് മൂന്ന് സംഖ്യ ആണെങ്കിലും 10 സംഖ്യ തമ്മിൽ കൂട്ടാനാണെങ്കിലും ആദ്യം രണ്ടെണ്ണം എടുത്ത് കൂട്ടും പിന്നെ അതിലോട്ട് ഒരെണ്ണം ആഡ് ചെയ്യും അങ്ങനെ രണ്ട് രണ്ടെണ്ണം വെച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്നത് അപ്പൊ ബൈനറി ഓപ്പറേഷൻസ് പറഞ്ഞാൽ രണ്ട് സംഖ്യകളെ ഓപ്പറേറ്റ് ചെയ്യുക അതെന്തോ ആയിക്കോട്ടെ രണ്ട് സംഖ്യകളെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയാം ഓക്കെ അപ്പൊ ബൈനറി ഓപ്പറേഷൻസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കാം ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാന്നല്ലേ അപ്പൊ എങ്ങനെയാ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചത് ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടാവും ആദ്യത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്ക് ഈ മാപ്പ് കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം നമ്മൾ ഒരു എക്സാമ്പിൾ പഠിച്ചു ഫംഗ്ഷൻസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുള്ളൂ അതിലുള്ള എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പൊ ഒരു സ്കൂളിലത്തെ പിള്ളേർ മൊത്തം ഒരു സെറ്റിലാണ് അവരുടെ വീട് മൊത്തം വേറൊരു സെറ്റിലാണ് അപ്പൊ ഈ സ്കൂളിലത്തെ പിള്ളേർ മൊത്തം വീട്ടിലേക്ക് പോയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ അത് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിലെത്തിയില്ല വീടില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫംഗ്ഷൻ എന്ന് പറയൂ ഇല്ല എല്ലാവരും എന്നാ വീട്ടിൽ പോകണം അല്ലെ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എങ്ങനെയുള്ളതാണ് ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പൊ ഇവിടെ വരുന്നത് ഉണ്ടല്ലോ ഡബിൾ നമ്പേഴ്സ് ആയിരിക്കും അതായത് ഓർഡേർഡ് പെയർസ് ആയിരിക്കും അപ്പോൾ ഓർഡേർഡ് പെയർ 1, 1, 1 ഉം 1 ഉം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അതാണ് ഈ സെറ്റിൽ ഉണ്ടാവുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് A×A2A ആണ് മനസ്സിലായോ എ എന്ന് പറയുന്നത് ഒരു സെറ്റാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതിയാലൊക്കെ സെറ്റാണെന്ന് നമുക്കറിയാല്ലേ അപ്പൊ A×Aയിൽ നിന്ന് Aയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പ്ലസ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ക്രോസ് നാച്ചുറൽ നമ്പേഴ്സ് അപ്പൊ N×N ആണെന്ന് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ A×A എന്ന് പറഞ്ഞാലും N×N എന്ന് പറഞ്ഞാലും ഓർഡേർഡ് പെയർസ് ആയിരിക്കും അല്ലെ A×Aയിലുള്ളത് ഓർഡേർഡ് പെയർസ് ആയിരിക്കും ഓർഡേർഡ് പെയർ 1, 2 അങ്ങനെ ഏതാണോ A എടുക്കുന്നത് ഓർഡേർഡ് പെയർസ് ആയിരിക്കും ഈ സെറ്റുകളിൽ ഉണ്ടാവും അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 1, 1 ഉണ്ടാവും 1, 2 ഉണ്ടാവും 1, 3 ഉണ്ടാവും 2, 1 ഉണ്ടാവും 2, 3 2, 4 എക്സെട്ര ഉണ്ടാവും 3, 1, 3 2, 3, 3 അങ്ങനെ എക്സെട്ര ഉണ്ടാവും ഇതൊക്കെയോ ഇതൊക്കെ നാച്ചുറൽ നമ്പർ 1, 2, 3 എക്സെട്ര അപ്പൊ ഈ വണ്ണിനെ രണ്ട് വണ്ണുകൾ എടുത്താൽ എങ്ങോട്ടാണ് ഈ ഓപ്പറേഷൻ ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊണ്ടുപോകുന്നത് 1+1 2 ലോട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടെ 2 ഇനി 1 ഉം 2 ഉം എടുക്കുകയാണെങ്കിൽ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് 1+2 3 ലേക്കാണ് കൊണ്ടുപോകുന്നത് 3
അല്ലേ ഇങ്ങനെ ഓരോന്നിനെയും മാപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ക്രോസ് എയിൽ നിന്ന് എയിലേക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ ഡിനോട്ട് ചെയ്യാം സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി സാധാ ഫംഗ്ഷൻ അല്ല ബൈനറി ഓപ്പറേഷൻസ് എന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യാം മനസ്സിലായല്ലോ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയും അല്ലേ എഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ അങ്ങനെയൊക്കെ കൊടുക്കൂലേ അതേപോലെ സ്റ്റാർ ഓഫ് എ ബി ഓക്കെ സ്റ്റാർ ഓഫ് എ ബി എക്സ് മാത്രം മതിയോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ടു എക്സ് ടു വൈ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് കൊടുത്തു ഇവിടെ എന്താ എ ക്രോസ് ഇ ആണ് ഇവിടുത്തെ എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും ഓർഡേർഡ് പെയർസ് ആയിരിക്കും അപ്പൊ സ്റ്റാർ ഓഫ് എ ബി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം എഫ് ഓഫ് എക്സ് പോലെ തന്നെയാണ് കേട്ടോ ഇത് സ്റ്റാർ ഓഫ് എ ബി എന്ന് കൊടുത്തുന്നേക്കും ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എ സ്റ്റാർ ബി എന്ന് എഴുതാം മനസ്സിലായോ സ്റ്റാർ ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത് സ്റ്റാർ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി എ സ്റ്റാർ ബി ഓക്കെ അപ്പൊ നമ്മൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് നമ്മുടെ അഡീഷന്റെ കേസിൽ എന്താണ് എ പ്ലസ് ബി ആണ് എ സ്റ്റാർ എനെയും ബിനെയും ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ആയിട്ട് ആര് അഡീഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ തരും മനസ്സിലായോ ഇനി ബൈനറി ഓപ്പറേഷൻ പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് അറിയോ അത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ഇപ്പൊ നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ അഡീഷൻ ആണ് കേട്ടോ അഡീഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് അപ്പം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പർ ക്രോസ് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ടാണ് എങ്ങനെയാണ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് ബി ഫോർ എവരി എ ബി ബിലോങ്സ് ടു എ മനസ്സിലായോ അപ്പൊ എന്താ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് എന്തായാലും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ നാച്ചുറൽ നമ്പറിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ അപ്പൊ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇവിടെ ഒരു ഇമേജ് ഇല്ലേ ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ ഒരു വീടില്ലേ അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ആണെന്ന് അറിയാം അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ് ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ് ഇനി നാച്ചുറൽ നമ്പേഴ്സിന് പകരം നമ്മൾ ആറ് കൊടുക്കാണ് കേട്ടോ റിയൽ നമ്പേഴ്സ് കൊടുക്കാണ് അങ്ങനെയാണെങ്കിലും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാലും നമുക്കൊരു റിയൽ നമ്പേഴ്സ് ആണ് കിട്ടുന്നത് അപ്പോഴും പ്രശ്നമില്ല അഡീഷൻ എന്താണ് ഇവിടെ ഉള്ള എല്ലാവർക്കും എന്താണ് ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും അപ്പൊ ഇപ്പോഴും ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ് അപ്പൊ ഞാൻ ഇതേപോലെ സബ്ട്രാക്ഷൻ നോക്കാൻ പോവാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് സബ്ട്രാക്ഷൻ ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് സബ്ട്രാക്ഷൻ കൊടുത്തു സ്റ്റാർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ആദ്യം നമ്മൾ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ആർ ക്രോസ് ആറിൽ നിന്ന് ആർ ക്രോസ് സോറി ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലോട്ടാണെന്ന് വിചാരിക്കാം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി ഓക്കെ അതായത് ടു ത്രീൻ്റെ സ്റ്റാർ സ്റ്റാർ ഓഫ് ടു ത്രീ അതായത് ടു സ്റ്റാർ ത്രീ എന്ന് പറയുന്നത് ടു മൈനസ് ത്രീ മൈനസ് വൺ സ്റ്റാർ ഓഫ് ഫോർ ത്രീ ആണെങ്കിൽ ഫോർ മൈനസ് ത്രീ വൺ ഇത്രയേ ഉള്ളൂ സാധാ അഡിഷൻ സബ്ട്രാക്ഷൻ പോലെ തന്നെ ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആവും ഫംഗ്ഷൻ ആയാലേ നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഫംഗ്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാണ് അത് ബൈനറി ഓപ്പറേഷൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫംഗ്ഷൻ ആവുമെന്ന് ഏത് റിയൽ നമ്പേഴ്സ് ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് എന്താ കിട്ടാം റിയൽ നമ്പേഴ്സ് തന്നെയല്ലേ കിട്ടാം ഓക്കെ അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇട്ട് കൊടുത്താലും അത് ഇവിടെയുള്ള ഏതോ ഒരു നമ്പറിലേക്ക് തന്നെയാണ് പോവുക അപ്പൊ ഇവിടുത്തെ എല്ലാവർക്കും എന്താണ് ഇവിടെ ഇമേജ് ഉണ്ട് ആർ ക്രോസിൽ ആറിലുള്ള എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസിനും വീടുണ്ട് അതുകൊണ്ട് എന്താ ഇത് ഫംഗ്ഷൻ ആണ് ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ് മനസ്സിലായല്ലോ ഇനി ഞാൻ ആറ് മാറ്റിയിട്ട് എന്താണെന്ന് അറിയാൻ ചെയ്യാൻ പോണ് എന്നാക്കാൻ പോവാണ് കേട്ടോ അതായത് ഞാൻ എന്താക്കി എന്നാക്കി എൻ ക്രോസ് എന്നിൽ നിന്ന് എന്നിലോട്ടാക്കി മനസ്സിലായോ അപ്പൊ ഇനി ഇവിടെ ഉള്ള എല്ലാവർക്കും ഇപ്പുറത്തോട്ട് ഇമേജ് ഉണ്ടോ നോക്കണം അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ടു വൺ ആണ് എടുക്കണമെങ്കിൽ എ സ്റ്റാർ ബി ആയിരിക്കും ടു സ്റ്റാർ വൺ എന്തായിരിക്കും ടു മൈനസ് വൺ വൺ ഇവിടെ ഉണ്ട് അല്ലേ നാച്ചുറൽ നമ്പറിലുണ്ട് അപ്പൊ രണ്ട് നാച്ചുറൽ നമ്പറിന്റെ സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പറിലുണ്ട് ഇനി വേറൊരു നമ്പർ ഞാൻ വൺ ടു എടുക്കാന്ന് വിചാരിക്കാം വൺ ടു എടുക്കുകയാണെങ്കിൽ എന്താണ് വൺ സ്റ്റാർ ടു എന്ന് പറയുന്നത് വൺ മൈനസ് ടു ആണ് എന്താ മൈനസ് വൺ ആണ് ആൻസർ അപ്പൊ ഈ മൈനസ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ ഇല്ല അപ്പൊ ഈ എലമെന്റിന് വൺ ടു എന്ന് പറയുന്നത് എൻ ക്രോസ് എന്നിലുണ്ട് പക്ഷെ ഇങ്ങോട്ട് പോവാൻ വീടില്ല ഈ സ്റ്റുഡന്റിന് ഇവിടെ വീടില്ല അപ്പൊ നമ്മൾ അതിന് എന്ത് പറയും ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുമോ ഫംഗ്ഷൻ അല്ല ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈനറി ഓപ്പറേഷൻ ആവോ അതുമല്ല അപ്പൊ നമ്മള്
define ചെയ്തിരിക്കുന്ന സെറ്റിനനുസരിച്ചിട്ടാണ് ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ അഡിഷൻ എന്ന് പറഞ്ഞാൽ അത് ബൈനറി ഓപ്പറേഷൻ നാച്ചുറൽ നമ്പേഴ്സിലും റിയൽ നമ്പേഴ്സിലും ഏതെടുത്താലും അത് ബൈനറി ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഞാൻ ഏത് ഡൊമെയിനിലാണ് ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തത് എന്നുകൂടി പറഞ്ഞാൽ മാത്രമേ അത് ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റിയൽ നമ്പേഴ്സിലാണ് ഞാൻ സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്തതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. പക്ഷേ റിയൽ നമ്പേഴ്സിന് പകരം ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും അത് ബൈനറി ഓപ്പറേഷൻ ആണോ ഞാൻ അല്ലേ ബൈനറി ഓപ്പറേഷൻ ആവില്ല. അതേപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്താ അവസ്ഥ? മൾട്ടിപ്ലിക്കേഷൻ റിയൽ നമ്പേഴ്സിൽ എടുക്കുകയാണെങ്കിൽ അത് ബൈനറി ഓപ്പറേഷനാണ്. രണ്ട് റിയൽ നമ്പർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പർ കിട്ടും. അല്ല, അതൊരു ബൈനറി ഓപ്പറേഷനാണ്. നാച്ചുറൽ നമ്പറിൽ എടുത്താലോ അപ്പോഴും ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. രണ്ട് നാച്ചുറൽ നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താണ്, അതും ബൈനറി ഓപ്പറേഷൻ എന്നാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെയും കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വേണ്ട. റിയൽ നമ്പേഴ്സിനും നാച്ചുറൽ നമ്പേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ ആവാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ഡൊമൈൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആവോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ ആവോ എന്ന്, റിയൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻസ് ആവോ നമുക്ക് നോക്കാം അല്ലേ. അപ്പം നിങ്ങൾ ഡിവിഷൻ എന്ന് പറയുന്ന ഭാഗം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താ, ഡിവിഷൻ എവിടുന്ന സ്റ്റാർ എന്ന് പറയുന്നത് റിയൽ നമ്പർ ക്ലോസ് റിയൽ നമ്പറിൽ നിന്ന് ആറിലോട്ടാണ്. എങ്ങനെയാണ് എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഡിവൈഡഡ് ബൈ ബി ഫോർ എവരി എ ബി ബിലോങ്സ് ടു ആർ. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിലെ ബൈനറി ഓപ്പറേഷൻസ് ആവോ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, 1 0. ഇതൊരു ആർ ക്രോസ് ആറിലുള്ള എലമെൻ്റ് ആണ്, ഇവിടുത്തെ ഒരു എലമെൻ്റ് ആണ്. ഇതിന് ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ 1 0 എടുത്തു. 1 0 എന്താണ്, 1 ÷ 0, അതായത് 1/0. ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡിനോമിനേറ്ററിൽ 0 വരികയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് ചെറിയ ക്ലാസ്സിൽ? ഡിവിഷൻ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഇതുവരെ കണ്ടുപിടിച്ചപ്പെട്ടിട്ടില്ല എന്താ അതിൻ്റെ ആൻസർ എന്ന്. ഓക്കെ, അപ്പോൾ 1 ÷ 0 വന്നു കഴിഞ്ഞാൽ ഇതിലൊരു റിയൽ നമ്പേഴ്സിലൊരു ഇമേജ് കിട്ടുമോ? ഇല്ല. അപ്പം ഇവിടുത്തെ ഒരു എലമെൻറ്റിന് ഇവിടെ ഇല്ല ഇമേജ്. അപ്പം ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ എന്താ വീടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഫംഗ്ഷൻ ആവോ? നെവർ. ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇത് ബൈനറി ഓപ്പറേഷൻ ആവോ? അല്ല. ഡിവിഷൻ എന്ന് പറയുന്നത് ആറിൽ റിയൽ നമ്പേഴ്സിലെ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. ബാക്കിയെല്ലാം നമ്മൾ റിയൽ നമ്പേഴ്സിലെ ബൈനറി ഓപ്പറേഷൻ ആണ്. അത് സബ്ട്രാക്ഷൻ നാച്ചുറൽ നമ്പേഴ്സിലാണ് ബൈനറി ഓപ്പറേഷൻ അല്ലാത്തത്, റിയൽ നമ്പേഴ്സിലെ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായി. പക്ഷെ ഡിവിഷൻ എന്താണ്, റിയൽ നമ്പേഴ്സിലും ബൈനറി ഓപ്പറേഷൻ അല്ല. ഇനി നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ഇട്ട് നോക്കാം. ഇനി നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ എന്താ അവസ്ഥ? നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഞാനിപ്പോൾ 1 2 എടുക്കണം, മനസ്സിലായി. അപ്പോൾ 1 ÷ 2 എന്തായിരിക്കും? 1/2. ഇത് നാച്ചുറൽ നമ്പറാണ്, 1/2, 0.5 എന്നാണ് അല്ലെ വരെ ആൻസർ. അതൊരു നാച്ചുറൽ നമ്പറാണ്? തീർച്ചയായിട്ടല്ല അല്ലേ. അപ്പോൾ 1 ÷ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് ഇവിടെ ഇമേജ് ഇല്ല. ഇമേജ് ഇല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ആവില്ല, ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആവില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത്, ഡിവിഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിലും ഒരു എന്താ ബൈനറി ഓപ്പറേഷൻ അല്ല, നാച്ചുറൽ നമ്പേഴ്സിലും ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. റിയൽ നമ്പേഴ്സിൽ എന്തുകൊണ്ടാണ് ബൈനറി ഓപ്പറേഷൻ അല്ലാതിരുന്നത്? ഡിനോമിനേറ്റർ 0 വരികയാണെങ്കിൽ ബൈനറി ഓപ്പറേഷൻ അല്ല. ഇങ്ങനത്തെയുള്ള എലമെൻറ്റ്സ് 2 0 ആയിക്കോട്ടെ, 3 0 ആയിക്കോട്ടെ, 4 0 അങ്ങനെയുള്ള നമ്പേഴ്സിനൊന്നും നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ അത് ബൈനറി ഓപ്പറേഷൻ അല്ലാതിരുന്നത്. ഓക്കെ, ഞാൻ ഈ 6 പേര് ഉണ്ടല്ലോ, ഒരു വേറൊരു സെറ്റ് കൊടുക്കാം. എന്താണോ സെറ്റ്, നിങ്ങൾ 6 - (0) നേടിട്ടുണ്ടോ? +1 ലൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താ 6 - (0) എന്ന് പറയുന്നത്? റിയൽ നമ്പേഴ്സിൽ 0 അല്ലാത്ത നമ്പേഴ്സൊക്കെ, 0 എന്നുള്ളത് റിയൽ നമ്പേഴ്സ് നിന്ന് മാറ്റി കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതാണ് 6 - (0) എന്ന് പറയുന്നത്. ഈ സെറ്റ് എടുത്ത് നോക്കുക, ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഇതിൽ 6 - 0 × 6 - (0) - 6 - 0 ഇതിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആവോ? ബാക്കി എല്ലാത്തിനും ഉണ്ട് അല്ലേ. അപ്പം എന്തായാലും ഇവിടെ 0 എന്ന് പറയുന്ന
ഓക്കേ അപ്പോൾ എന്താ ബൈനറി ഓപ്പറേഷൻ ആയി അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിവിഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ പഠിക്കും അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ നിങ്ങൾ വായിക്കുകയാണെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സീറോ ഇല്ലാത്ത റിയൽ നമ്പേഴ്സിലാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലായോ ഈ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഡിവിഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ് എങ്കിൽ ഇത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ആ ഡിവിഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആർ മൈനസ് സീറോ എന്നുള്ള കൺസെപ്റ്റിലാണ് മനസ്സിലായോ അപ്പം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കാം ആദ്യം നമ്മൾ എന്താ പഠിച്ച അഡീഷൻ അഡീഷൻ റിയൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ ആണോ ആണ് നാച്ചുറൽ നമ്പേഴ്സിലോ ആണ് അതെ ഇനി സബ്ട്രാക്ഷനോ റിയൽ നമ്പേഴ്സിലാണ് പക്ഷെ നാച്ചുറൽ നമ്പേഴ്സിലല്ല ഡിവിഷനോ റിയൽ നമ്പേഴ്സിലും അല്ല നാച്ചുറൽ നമ്പേഴ്സിലും അല്ല പിന്നെ ഏതിലാ ആർ മൈനസ് സിംഗിൾട്ടൺ സീറോയില് ആണ് ഇനി അഡീഷൻ എന്ന് പറയുന്നത് ഈ സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആവോ അപ്പൊ രണ്ട് നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നോൺ സീറോ ആയിട്ടുള്ള റിയൽ നമ്പർ കിട്ടുകയാണെങ്കിൽ നോൺ സീറോ ആണ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഉണ്ട് എന്നാണ് അർത്ഥം സീറോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അവിടെ ആ സെറ്റിൽ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ ടു പ്ലസ് മൈനസ് ടു രണ്ട് റിയൽ നമ്പർ ആണല്ലോ ടു റിയൽ നമ്പറാണ് മൈനസ് ടു റിയൽ നമ്പറാണ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് സീറോ സീറോ ആ സെറ്റിലുണ്ടോ ഇല്ല അപ്പൊ ആ മെമ്പറിന് എന്താ ഇമേജ് ഇല്ല അപ്പൊ അവിടെ ബൈനറി ഓപ്പറേഷൻ ആകോ അഡീഷൻ നോ സബ്ട്രാക്ഷനോ അതും ആവില്ല അല്ലേ മനസ്സിലായല്ലോ അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇത്ര പഠിച്ചിട്ടുള്ളൂ കേട്ടോ ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു അഡീഷന്റെ കാര്യം സബ്ട്രാക്ഷന്റെ കാര്യം മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം ഡിവിഷന്റെ കാര്യം ഇത്രയും മാത്രമേ കോളം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ മനസ്സിലായല്ലോ അപ്പം നമ്മൾ കൂടുതലായിട്ട് ബൈനറി ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടും കുറച്ച് എക്സാമ്പിൾസ് നോക്കണം അതേപോലെ തന്നെ ബൈനറി ഓപ്പറേഷൻസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അതൊക്കെ നോക്കണം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ